അസ്സലാമു അലൈക്കും ഒരൊറ്റ മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ പൊരിച്ചൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈ നോമ്പൊക്കെ വരുമ്പോൾ ഈ നോമ്പ് നോമ്പുകാലൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഈ ഒരു നോമ്പ് കാലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ എണ്ണക്കടി കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പോ അതുപോലെ തന്നെ മയക്കോ ഒന്നും ഉണ്ടാവില്ല ചില പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മയക്കം വരൂല്ലേ അതുപോലെ തന്നെ എണ്ണയിലൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊന്നും പറ്റാത്ത പലഹാരങ്ങളാണ് ഇന്ന് കൂടുതൽ നമ്മളൊക്കെ കാണുന്നത് പക്ഷേ ഈ ഒരു പലഹാരം നമുക്ക് ചിലവും കുറവാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതാ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക നല്ലൊരു ടേസ്റ്റ് തോന്നിയത് എനിക്ക് അരിപ്പൊടി ചെയ്തപ്പോഴാണ് പക്ഷേ മൈദ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ കാരണം നമ്മളത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് ഉപ്പ് ഉപ്പങ്ങോട്ട് വേണ്ടട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഉപ്പിടുന്ന ആ ഒരു ഉപ്പ് വേണ്ട കാരണം ഇത് പഞ്ചസാര ചേർത്തിട്ടുള്ള ഒരു പലഹാരാണ് മധുരം ചേർത്തിട്ടുള്ള പലഹാരമാണ് പഞ്ചസാര ശർക്കര ഇടണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലേശം കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കരിഞ്ചീരകം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് പക്ഷേ അതിലുപരി ഇത് നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു കരിഞ്ചീരകം ഈ ഒരു പലഹാരത്തിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങളടുത്ത് കരിഞ്ചീരകമില്ല എന്നുണ്ടെങ്കിൽ ലേശം നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാനിത് എന്താ വെച്ചാൽ നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് നല്ല തിളച്ച വെള്ളം കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് വാട്ടിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുമല്ലോ അതുപോലെ വാട്ടിയെടുത്താലും നല്ല തന്നെയാണ് പക്ഷെ അതിനൊക്കെ നമുക്കിപ്പോൾ ഒരു ചെമ്പട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് വാട്ടിയെടുത്ത് അതിനൊക്കെ കുറച്ച് പ്രയാസമാണ് അതുപോലെ തന്നെ രണ്ട് പാത്രങ്ങളൊക്കെ ആകും ചെയ്യും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കായിരിക്കും നന്നാവാന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കേട്ടോ നല്ലോണം തിക്കായിട്ട് കുഴച്ചെടുക്കരുത് ലേശം ഒരു ലൂസായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമ്മളെ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാരണം ഒരു ലേശം കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെട്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ഏതായാലും നമുക്ക് ഈ ഒരു മുട്ട കൊണ്ട് ചെറുതായിട്ടൊരു ഫില്ലിങ് റെഡി ആക്കി എടുക്കണം അതിനായിട്ട് ഞാനിതാ ഒരു പത്ത് പതിനഞ്ചോളം ക്യാഷിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇതിപ്പോൾ ഇത്രതോളൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് നല്ലോണം കടിക്കാനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഇത് നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് നല്ലോണം അണ്ടിപ്പരിപ്പ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ എത്രതോണം എടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ കുറച്ച് മുന്തിരിയാണ് കേട്ടോ ഉൾക്ക മുന്തിരി അപ്പോൾ നമുക്ക് മുന്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ രണ്ട് ഓരോ ആഴ്ച മുമ്പായിട്ട് വിട്ടിരിക്കണേ നമ്മുടെ അടുത്ത് പുളിച്ച മുന്തിരി പച്ച പുളിച്ച മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമുക്കതുപോലെ മുന്തിരി ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് കേടാതെ നിൽക്കുകയും ചെയ്യും പിന്നെ കടയിൽ നിന്ന് ഒരുപാട് വില കൊടുത്തിട്ട് മുന്തിരി വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളി അപ്പോൾ ഈ വെയിലത്ത് നമുക്ക് അതൊക്കെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും വെയിലുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മുന്തിരിയൊക്കെ നല്ലോണം വീർത്ത് തന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊരു കാപ്പി കളറായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അരമുറിയോ ഒരു മുറിയോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ഫില്ലിങ്ങ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കണ അളവിന് എടുക്കുകയാണെങ്കിൽ അരമുറി തേങ്ങ ഉണ്ടായാൽ തന്നെ നല്ലോണം പാകത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ തേങ്ങ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു നീരുണ്ടല്ലോ ചെറുതായിട്ട് ആ പച്ച നീര് അതൊന്ന് വറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ശർക്കരയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം ശർക്കരങ്ങൾ ഒരിക്കലും ഇതിൽ ഒരിക്കലും ഒഴിക്കണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതിയാവും അപ്പോൾ ശർക്കരയാണെങ്കിൽ ഇതേക്കൊരു ഒരു ഒന്നൊന്നര ആണി ശർക്കര ഇട്ടുകൊടുത്താൽ പാകം മധുരമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം പഞ്ചസാര ഒരു കുഞ്ഞിക്കയലിൻ്റെ താഴെ കണ്ട ഒരു മുക്കാ കുഞ്ഞിക്കയലോറും പഞ്ചസാര ഏകദേശം ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഉണ്ടാവും അത് അതിട്ടുകൊടുത്തണേ അപ്പം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ മധുരം അപ്പോൾ ആ മധുരം ചിലർക്ക് നല്ല മധുരമുള്ള പലഹാരം ഇഷ്ടമായിരിക്കും ചിലർക്ക് മധുരം കുറഞ്ഞിട്ടുള്ള പലഹാരം ആയിരിക്കും ഇഷ്ടം അതൊക്കെ എങ്ങനെയാണോ വേണ്ടത് ചില അങ്ങനെ എടുത്തോളിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുറക്കുക അല്ലാതെ എൻ്റെ കൂട്ടൊക്കെ ചെയ്യുക അപ്പം ഞാൻ അതിലേക്ക് ലേശം ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താണ് ഏലക്കായ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പ്രാവശ്യം ഇട്ട് എടുത്തുണേലും കൂടിയിട്ട് അത് രണ്ടും കൂടി കുറച്ചേ ഉള്ളതിന് നല്ലൊരു ടേസ്റ്റാണ് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പം അടുത്ത് ഏലക്കായ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് ഏലക്കായെടുത്തിട്ട് അതിൻ്റെ ഉള്ള കുരു നല്ലോണം ഒന്ന് കുത്തി പൊടിച്ചിട്ട് നീക്കിട്ട് കൊടുക്ക കേട്ടോ അല്ല ഇനിയിപ്പം അതുമില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകപ്പൊടി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഒരുപാട് മുരിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുണ്ടല്ലോ നടുവത്തെ ആ ഒരു തേങ്ങകളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നടു ഇങ്ങനെ ഒന്ന് നല്ലോണം മുട്ടാക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഞമ്മക്കിതാ ഒരൊറ്റ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചെടുക്കട്ടോ ഇനി ഇതേക്ക് ഈ ഒരു മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വാരി ഒന്നും വേണ്ട കാരണം നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുഴപ്പമില്ല ഇനിയിപ്പം നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ഈ ഒരു തേങ്ങ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്കായലൊക്കെ എണ്ണേൻ്റെ ആ ഒരു ചെറുതായിട്ടുള്ള ആ ഒരു നമ്മൾ ഇത് വരും തേങ്ങ ഒക്കെ വറുക്കുമ്പോൾ തന്നെ ഒരു എണ്ണ പൊടിയലാണല്ലോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ മുട്ട താവാൻ ഒക്കെ അതിന് മതിയാവും കേട്ടോ പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പിന്നൊരു പ്രശ്നമില്ല അപ്പം മുട്ട അതിൽ വെച്ചിട്ട് ഒരുപാട് നേരം വേണ്ട നമുക്ക് ചെറുതായിട്ടൊരു വിൾസയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു പരുവത്തിൽ മുട്ട ആകുന്ന സമയത്ത് തന്നെ ഇതിൽ ഒന്നായിട്ട് ഇങ്ങനെ ചകഞ്ഞു കൊടുക്കട്ടോ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് വരികയുണ്ട് നല്ലൊരു സ്മെല്ലെന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല സ്മെല്ലാണ് കാരണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുത്തത് പിന്നെ അതിൽ അണ്ടിപ്പരുപ്പ് മുന്തിരിയും എല്ലാം കൂടി പിന്നെ നല്ല ജീരകം അല്ല എന്താണ് ഇതുണ്ടല്ലോ ഏലക്കായ പൊടിയൊക്കെ ചേർന്നുകൊണ്ടായിരിക്കാം വല്ലാത്തൊരു ടേസ്റ്റ് മണമാണ് കേട്ടോ വരുന്നത് പിന്നെ തേങ്ങന്ന് നെയ്യ് ഇരുന്ന് വറന്ന് വന്നാൽ പിന്നെ പറയാനുമില്ലല്ലോ ഏതായാലും ഫില്ലിങ് സംഭവമാണ് മക്കളെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ രണ്ട് വട്ടാക്കിയാണ് കേട്ടോ ഞാൻ അടുത്തുങ്ങൾ രണ്ട് വട്ടാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ആ വട്ട് ഇതാ ഇതുപോലൊരു വട്ടത്തിലൊരു ഇല സാധാരണ നമ്മൾ വാഴൻ്റെ ഇലയാണ് റെഡിമെയ്ഡ് വാങ്ങിയതൊന്നുമല്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള വാഴൻ്റെ ഇല തന്നെയാണ് നാടൻ വാഴൻ്റെ ഇലയാണ് അപ്പോൾ വാഴന്തല നമ്മൾ വലിയ ഇല വെട്ടുന്നതിനേക്കാളും നല്ല വാഴക്കന്നിൻ്റെ ഇല ഉണ്ടാവും അപ്പോൾ ആ ഇല ആകുമ്പോൾ വേസ്റ്റ് വേസ്റ്റാവുന്നില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പം ഒരു വാഴൻ തലൻ്റെ നടു കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നമ്മളൊരു പ്ലേറ്റ് വെച്ച് കണ്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണ പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ട് അതിമല് ഇല വെച്ചിട്ട് നല്ലോണം കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ടിൽ ആ പ്ലേറ്റിനെ കണക്കാക്കി റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ റൗണ്ട് ഇല നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പ്ലേറ്റൊക്കെ നമുക്ക് പാകമായിട്ട് ഇല കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാനീ ഇത് ഇത് നല്ലോണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പരത്താൻ കഴിയൂലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിയുമ്പോൾ അങ്ങോട്ട് പരത്തിയാൽ മതി നല്ല റൗണ്ട് ആവണം അങ്ങനൊന്നുമില്ല ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഇതാ ഞാൻ ഇതാ രണ്ടിലാണ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടെല ആവശ്യമാണ് പക്ഷേ രണ്ടെണ്ണം ഉണ്ടാക്കിണ്ടെങ്കിൽ രണ്ടെണ്ണം നമ്മൾ പരത്തി ഉണ്ടെങ്കിലും ഇത് സംഭവം ഒന്നേട്ടാവുകയുള്ളൂ ഒന്നേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കത് ചെറുതായിട്ട് ഇതിന് മേലെക്കൂടി നമുക്ക് ഒരു നല്ലൊരു ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കണം ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മടഞ്ഞ് വെച്ച ഒരു ഇതൊക്കെ ചുമരമേലൊക്കെ ഉണ്ടാവുമല്ലോ മടഞ്ഞെച്ചൊരു മടച്ചിൽ പോലെ ചെറിയ ചെറിയ പല ആ ഒരു മടിച്ചില് നമുക്കിത് മണ്ടാവാനാണ് കേട്ടോ ഈ ഒരു ക്ഷീണത് എന്താ വെച്ചാൽ ഏഹ് നമ്മൾ ആപ്പിള് ഇപ്പൊ പേരക്കൊക്കെ ഒക്കെ ഇത് ആപ്പിളും പേരക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ ഈയൊരു വല ഇട്ടിട്ട് വെക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ വലൊക്കെ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ മതി നല്ലൊരു അടിപൊളി കാണാൻ നമ്മൾ സാ ഇപ്പതില്ലാ രാശ്യങ്ങൾ ആരും ടെൻഷൻ ആവണ്ടട്ടോ ഒരു വേണം ഈ ഒരു ഇത് വേണം എന്നൊന്നും ഇല്ല ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അതിനു വേണ്ടിയിട്ടായിട്ടോ ഇത് ചെയ്യണത് അപ്പോൾ ഈ ചെയ്ത പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്നാൽ ഞങ്ങൾക്ക് നല്ല നല്ല സൈസ് നല്ല മോഡലായിട്ടുള്ളൊരു പലഹാരമാണ് കിട്ടാൻ പോകുന്നത് അപ്പം ഇനി നോക്കിയാണെങ്കിൽ ഈ ഈ പത്തിരിൻ്റെ മേലെ ഒരു പത്തിരിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ഈ ഒരു ഫില്ലിങ് ഇന്നേരം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഈ കോഴിമുട്ട ചേർന്നിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ പിന്നൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യത്തുനിന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഈ ഒരു ഫില്ലിങ് ഇനിയിപ്പം നിങ്ങൾ രാവിലെ പുട്ട് ഓട്ടട ദോശ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇനി കറി ഒന്നും ഉണ്ടാക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്താൽ മതി അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അവർക്ക് പിന്നെ ആ ഒരു രാവിലത്തെ ചായക്കടി ഇഷ്ടം പോലെ ഒരു കഴിക്കുകയും ചെയ്യോ അപ്പം നീയൊരു ഫില്ലിങ് ഫുള്ള് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് സൈഡിലേക്കൊന്ന് നല്ലോണം വരെ എഴുതിട്ടോ ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി റൗണ്ടിലാക്കുക പത്തിരിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഈ ഒരു തേങ്ങൻ്റെ പീര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഇതുപോലെ ഫ്രഷ് ആക്കി വെക്കട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത് പരുത്തിയ പത്തിരി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കമിഴ്ത്തി കൊടുത്തിട്ട് ഈ ഇല ഇല പെട്ടെന്ന് തന്നെ കിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണ കയ്യിലാക്കിയിട്ടാണല്ലോ നമ്മൾ പത്തിരിയൊക്കെ പരത്തിയത് അതുകൊണ്ട് തന്നെ അതിമേലൊക്കെ എണ്ണയാണ് ആ ഒരു എണ്ണയുള്ള പത്തിരി എണ്ണ എന്ന് പറഞ്ഞാൽ ഇത്തിരി നമ്മളെ കൈ ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ടോ പാടുള്ളൂ അപ്പോൾ നമുക്ക് പാകത്തിന് കിട്ടും അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ആ ഒരു ഇതൊക്കെ ആ ഒരു എന്താണ് ഇലമലുണ്ടാവും അതുകൊണ്ടുതന്നെ ഇല പെട്ടെന്ന് കിട്ടും കേട്ടോ ഇനി ഞാൻ ആ പത്തിരി ആ പ്ലേറ്റിക്കാണ് കൗമുഴുതി കൗമിമുഴുത്തിപ്പം നമ്മളീ ഒരിതുണ്ടല്ലോ ഈ ഒരു അത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഇട്ടിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അതിനു മുമ്പ് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പക്ഷേ പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏത് പ്ലേറ്റാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇല മുറിച്ചെടുക്കുക എന്നുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇലയിൽ തന്നെ ചെയ്യണം എന്നില്ല നിങ്ങളെ അടുത്ത് ഇല കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വല്ല പേപ്പർ ഇതുണ്ടാവുമല്ലോ കവറ് അതിലും വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം ഇങ്ങോട്ട് ആവി കയറ്റി വേവിക്കുകയാണ് ഒരുപാട് നേരം ഒന്നും വേവണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഇതേപോലെ ആ പ്ലേറ്റ് വെക്കാൻ പാകത്തിന് ഒരു കടായോ അതല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇഡലിച്ചെമ്പിലൊക്കെ ചെയ്തെടുക്കട്ടോ ഇതിപ്പോൾ ഈ പ്ലേറ്റിനെ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വായലയിൽ ചെയ്തത് പിന്നെ വായൻ്റെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ വായൻ്റെ ആ ഒരു വാടി ഇങ്ങട്ട് വരുമ്പോൾ അയലിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഇത് മൂടി നിൽക്കുമ്പോൾ രണ്ട് അടിയിൽ നിന്നും മുകളിൽ നിന്നും വായലൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു പലഹാരത്തിന് കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളിൻ്റെ കാര്യം പറയാനല്ലോ ഉള്ളിലെ ഫില്ലിങ് സൂപ്പറാണല്ലോ പിന്നെ ആ ഒരു കരിഞ്ചീരകത്തിൽ കുഴച്ച മാവും അല്ലേ അടിപൊളിയാണേ അപ്പോൾ ഇതാ ഇത് വെള്ളം ആദ്യം കുറച്ച് തീമച്ചീനി എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഒരു ഓട്ടോട്ടുള്ള ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാത്രം വെച്ചെടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലാണ് ഈ ഒരു പ്ലേറ്റ് വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ വായലോണ്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കത്തിയതിന് ശേഷം ബാക്കി പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് അങ്ങനെ കിടന്നോട്ടെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തുറന്ന് നോക്കി നല്ലൊരു മണം വരണ്ട് കേട്ടോ ആ ഒരു വാഴ വാടിയതും അതുപോലെ തന്നെ അടിയിൽ നിന്ന് ആ ഒരു ഇതിൻ്റെ ആ ഒരു പലഹാരത്തിൻ്റെ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് സമയം ഒന്ന് അടിയേക്ക് എടു എടുത്ത് വെക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഈ ഒരു ചട്ടിയിൽ ഞാനൊരു ഒരു രണ്ട് മിനിറ്റോളം തുറന്നിട്ട് വെച്ചു അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് വേഗം എടുക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കണേ ആ തിളച്ച് നിൽക്കുന്ന നേരത്ത് ഓഫാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും കയ്യിലേക്ക് ആ ഒരു ആവി വരുകയും ചെയ്യും കൈ പൊള്ളൊക്കെ ചെയ്യും അപ്പോൾ രണ്ട് മിനിറ്റ് ഈ വെള്ളത്തിൻ്റെ മുകളനെ ഓഫായിട്ട് നിന്നോട്ടെടുത്തേജ് ഓഫ് ചെയ്തിട്ട് നിന്നോട്ടെ എന്നിട്ട് അതുപോലെ ഇറക്കി വെച്ചാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലോണം ചൂടാറും പിന്നെ അത് പ്ലേറ്റിൽ നിന്ന് കിട്ടൂല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അടിയിലെ അലയാണ് പെട്ടെന്ന് കിട്ടണുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നല്ല ഭംഗി പോലെ തന്നെ കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആർക്കും കഴിക്കാന്നുള്ളതാണ് നമ്മളെ വീട്ടിൽ പല ആളുകളും ഉണ്ടാവില്ലേ ചില ആളുകൾക്ക് മധുരം കഴിക്കാൻ പറ്റൂല ചില ആളുകൾക്ക് അതുപോലെ തന്നെ എണ്ണക്കടി പറ്റൂല ചിലവർക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളെ വീട്ടിൽ പല രീതിയിലുമാണ് അപ്പം അങ്ങനെ എണ്ണക്കടി കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ ഈ മധുരം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ലേശം ഒരു എളം മധുരാക്കിയിട്ട് ശർക്കര ചേർത്തെടുത്താൽ മതിയാവും അപ്പം ഏതായാലും ഇങ്ങനൊരു പലഹാരം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടു പക്ഷെ അതിനൊക്കെ ഭയങ്കര വില ഇത്രയും വലുപ്പുള്ളൊരു മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയൊക്കെയാണ് കടയിൽ നമുക്ക് വരിക വില പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വെറും അൻപത് രൂപ പോലും ചിലവാക്കുന്നില്ല വെറും ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു നാന്നൂ മുന്നൂറ് ഗ്രാം അരിപ്പൊടിയാണ് ഉണ്ടാവുക മുന്നൂറ് ഗ്രാം അരിപ്പൊടിക്കെന്താ അതിന് വലിയൊരു വില ഒന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ക്യാഷ് എടുത്ത് വാങ്ങണ ഒരു അര മുറി തേങ്ങയല്ലേ വേണ്ടേ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമുക്ക് അളവ് കുറക്കട്ടോ ഞാനിപ്പോൾ ഇത് നല്ലോണം ഇട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടില്ല ഞാൻ മുറിച്ചൊക്കെ ഇങ്ങ് കാട്ടി തന്നിങ്ങണ് അടിപൊളി പലഹാരമാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിനൊക്കെ എല്ലാവർക്കും ഇപ്പം എല്ലാം കഴിക്കാനൊന്നും പറ്റൂല പക്ഷെ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കാരം പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ കാല് വയറ്റിലേക്കൊക്കെ പൊരിച്ചത് എന്തെങ്കിലുമൊക്കെ ചെല്ലുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്ത് നല്ല പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ഒരു പലഹാരത്തിനോട് അപ്പം നിങ്ങൾ ഈ ഒരു പലഹാരം നല്ല എളുപ്പമുള്ള പലഹാരമാണ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ ഉണ്ടാക്കട്ടെല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാവും അരിപ്പൊടിയൊക്കെ അതുപോലെ തന്നെ കുറച്ച് പച്ചരി കിട്ടിയാലും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം ഒന്ന് കഴിക്കാണ്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിലത്തിട്ടിട്ട് എടുത്തോണ്ടെന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു നേരത്തെ കണ്ടില്ല ഇതിനുള്ളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് പിന്നെ എല്ലാവരും വീട്ടിലും നോമ്പിനും വേണ്ടിയിട്ട് പൊടിച്ചച്ച പൊടിയൊക്കെ ഉണ്ടാവും ആർക്കും ഒരു ക്ഷീണം ഉണ്ടാകാത്ത ഒരു സമയമാണ് ഇപ്പം അതുകൊണ്ട് തന്നെ രാവിലേക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ രാത്രിക്കൊക്കെ വൈകുന്നേരത്തിന് ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ചൂട് കട്ടൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താല് അവർക്കൊക്കെ ഇഷ്ടമാവും നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റൊന്നും ഉണ്ടാവുമല്ലോ എണ്ണക്കടി കഴിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ അവർക്കൊക്കെ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും അയച്ചൊടുക്കുകയും ലൈക്ക് ചെയ്യി അസ്സാമലേക്കും